ബന്ധങ്ങൾ രാജകീയം റോയൽ വെഡിങ്സ് വടകര. വടകര താലൂക്കിൽ ആകെയുള്ള 176,671 റേഷൻ കാർഡുകളിൽ 171,365 പേർ, അതായത് 97% സൗജന്യ ഓണക്കിറ്റുകൾ വാങ്ങിയതായി താലൂക്ക് സപ്ലൈ ഓഫീസർ TC സജീവൻ അറിയിച്ചു. AAY വിഭാഗത്തിൽ 411, മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 2,135 കാർഡുടമകളും സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ 3 മാസമായി റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ, സൗജന്യ കിറ്റ് എന്നിവ വാങ്ങിക്കാത്ത AAY മുൻഗണനാ കാർഡുടമകൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമില്ലെന്ന നിഗമനത്തിൽ ഇത്തരം കാർഡുകളെപ്പറ്റി അന്വേഷണം നടത്തി റദ്ദ് ചെയ്യുന്ന നടപടികൾ ഉടനെ സ്വീകരിക്കുന്നതാണെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. 9,566 AAY കാർഡുകളിൽ 9,155 പേരും 66,126 മുൻഗണനാ കാർഡുകളിൽ 63,991 കാർഡുടമകളും 56,817 സബ്സിഡി കാർഡുകളിൽ 55,254 കാർഡുടമകളും 44,162 പൊതുവിഭാഗം സബ്സിഡി രഹിത കാർഡുകളിൽ 42,965 പേരും കിറ്റുകൾ വാങ്ങി. വടകര താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ ആകെയുള്ള കാർഡുകൾ 176,671. ഈ 100,000 കാർഡുകളിൽ ഓണക്കിറ്റ് 171,365 പേര് ഓണക്കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഓണക്കിറ്റ് വാങ്ങാത്തത് 5,306 കാർഡുടമകൾ മാത്രമാണ്. ഈ താലൂക്കിലെ മൊത്തം കാർഡുകളിൽപ്പെട്ട 97% ആളുകളും റേഷൻ ഓണക്കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അവർക്ക് ഓണക്കിറ്റ് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയിലെ ജീവനക്കാർ, സപ്ലൈകോയിലെ താൽക്കാലിക ജീവനക്കാർ, മാവേലി സ്റ്റോറിലെ ജീവനക്കാർ, മാവേലി സ്റ്റോറിലെ താൽക്കാലിക ജീവനക്കാർ, റേഷൻ കട ലൈസൻസികൾ, റേഷൻ കടയിലെ ജീവനക്കാർ, അതേപോലെ തന്നെ പൊതുപ്രവർത്തകർ, RRT വളണ്ടിയർമാർ തുടങ്ങിയ എല്ലാവരുടെയും സഹായത്തോടെയാണ് ഇത്രയും ഓണക്കിറ്റുകൾ നമുക്ക് സമയബന്ധമായിട്ട് നൽകാൻ കഴിഞ്ഞത്. അതേസമയം 5,306 ഓണക്കിറ്റുകളും വാങ്ങാത്തതിൽ 411 AAY കാർഡുകളുണ്ട്. AAY കാർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ 1 മാസം 30 കിലോ അരി, 5 കിലോ ഗോതമ്പ് ഇത്രയും സൗജന്യമായിട്ട് നൽകുന്ന കാർഡുകളാണ്. അപ്പോൾ AAY കാർഡ് ഉടമകൾ ഓണക്കിറ്റ് റേഷൻ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് അവർക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു പരിഗണനയിൽ, ഈ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് ഓണക്കിറ്റും കഴിഞ്ഞ 3 മാസമായി റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കാത്തതുമായിട്ടുള്ള കാർഡുകൾ കണ്ടെത്തിയിട്ട് അവർക്ക് റേഷൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമില്ല എന്നുള്ള നിഗമനത്തിൽ അത്രയും കാർഡുകൾ റദ്ദ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതിന് അവരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഇത്തരം കാർഡുകളുടെ കണ്ടെത്തി അവരെ ഫോൺ ചെയ്ത് അവരെ വിളിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് കാർഡ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവരുടെ കൂടി കാര്യങ്ങൾ കേട്ട ശേഷം ഉചിതമായ തീരുമാനം. കാർഡ് ആവശ്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത്രയും കാർഡുകൾ റദ്ദ് ചെയ്യും. അതേപോലെ തന്നെ മുൻഗണനാ കാർഡുകൾ എന്ന് പറയുന്നത് BPL കാർഡുകൾ, പഴയ BPL കാർഡുകളാണ്. ആ BPL കാർഡുകളിൽപ്പെട്ട 7,174 കാർഡുകൾ കഴിഞ്ഞ 3 മാസമായിട്ട് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ഓണക്കിറ്റ് എന്നിവ വാങ്ങിയിട്ടില്ല. ഇത്രയും കാർഡുകളെ റേഷൻ ഇൻസ്പെക്ടർമാരെ നേരിൽ വിളിച്ച് അവരെ വരുത്തി അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് റേഷൻ കാർഡ് ആവശ്യമില്ലെങ്കിൽ അത്രയും കാർഡുകൾ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ഇത്രയും കാർഡുകൾ മുൻഗണനാ കാർഡുകൾക്ക് ഈ ആവശ്യമുള്ള മറ്റാളുകൾക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതിന് ഇത് നമ്മൾ മുൻഗണനാ കാർഡുകൾ സംസ്ഥാന തലത്തിലാണ് നമുക്ക് ഒഴിവുകൾ അലോട്ട് ചെയ്യുന്നത്. ഈ ഇത്രയും കാർഡുകൾ ക്യാൻസൽ ചെയ്ത കാര്യം നമ്മൾ മേലോട്ട് അറിയിക്കുന്നതായിരിക്കും. റേഷൻ കാർഡ് നഷ്ടമായി 1 മാസം പിന്നിട്ടവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡിനുള്ള അപേക്ഷ ഓൺലൈനായി നൽകാവുന്നതാണെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. റേഷൻ കാർഡ് നഷ്ടമായി എന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ പകർപ്പ് ഇപ്പോൾ ആവശ്യമില്ല. നഷ്ടപ്പെട്ട കാർഡ് തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും ഓഫീസിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ വ്യക്തമാക്കി. ഇതുവരെ ആയി ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പരാതി നൽകിയിട്ട് ആ പരാതിയുടെ റെസീറ്റിന്റെ പകർപ്പ് വേണമായിരുന്നു. പക്ഷേങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ന്യായമായിട്ടും കാർഡ് നഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രയാസമില്ലാതെ അല്ലെ ബുദ്ധിമുട്ടില്ലാതെ കാർഡ് അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കാർഡിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിൻ്റെ റെസീറ്റ് വേണം എന്നുള്ള ഉത്തരവ് സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും അല്ലെങ്കിൽ സത്യത്തിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഓൺലൈനായി അപേക്ഷ കൊടുത്ത് ഇവിടെ വന്നാൽ നമ്മൾ റേഷൻ കാർഡ് അപ്പോൾ തന്നെ അനുവദിക്കുന്നതാണ്. ഇതിലൊരു കാര്യം, കാർഡ് നഷ്ടപ്പെട്ടാൽ
കാർഡ് തിരിച്ചു കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് തിരച്ചതിന് ശേഷം കാർഡ് കിട്ടുമെന്നുള്ള ഒരു സാധ്യത, അത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയ കാർഡിനെ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പഴയ നഷ്ടപ്പെട്ട കാർഡ് അത് തിരിച്ച് കിട്ടിയെങ്കിൽ നിർബന്ധമായും സപ്ലൈ ഓഫീസിൽ ഒറിജിനൽ കാർഡ് സപ്ലൈ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതുമാണ്.